ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുർത്ത സെറ്റ് ഹോൾ ആണ് കേട്ടോ. അതായത് ത്രീ പീസ് സെറ്റാണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മീഷോയിൽ ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, കാരണം ഗോൾഡൻ ലിസ്റ്റിൽ കിടക്കുന്ന ഡ്രസ്സുകളാണ് ഞാൻ എല്ലാം തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതിനൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ, ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ നല്ല നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗത്തായിട്ട് ഇതുപോലെ ലെയ്സൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡ്രസ്സിൻ്റെ വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് റോസ് ആണ്. ബ്ലാക്ക്, യെല്ലോ, ഡാർക്ക് ബ്ലൂ കളറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഇത് സ്റ്റോക്കിൽ വരുമ്പോൾ തന്നെ ആൾക്കാർ മേടിച്ച് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ പകുതി ഭാഗത്തോളം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാക്കി പകുതിയാണ് ഇല്ലാത്തതുള്ളൂ. അത് നമ്മൾ ബാൻഡ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സീ ത്രൂ ഒന്നുമല്ല, ലൈനിങ് ഇല്ലെങ്കിലും ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയാണ്. നമുക്ക് കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ പാൻറ് ആയാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ കാലിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ഷോളാണ്. രണ്ടറ്റത്ത് ഇതുപോലെ ലെയ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ എന്താ പറയാമെന്നറിയില്ല, പക്ഷേ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷോളാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ ചാനൽ പ്രൊഫൈലിൽ ലിങ്ക് ട്രെയിനകത്ത് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി മേടിക്കാം. അടുത്തത് വന്നിട്ട് ഇതായി ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ വാഷ് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പിന്നെ തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു വി ഷേപ്പിലാണ് കേട്ടോ ഇതിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഈ സ്ലീവെൻഡിലൊക്കെ ഒരു നെറ്റിന്റെ ഇത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിന്റെ തുണി വന്നിട്ട് സിൽക്ക് ബ്ലെൻഡ് തന്നെയാണ്. പക്ഷെ എനിക്ക് നേരത്തെ കാണിച്ച റോസിനേക്കാളും കനം കുറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇതിന്റെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒട്ടും കട്ടിയില്ലാത്ത ഒരു ഡ്രസ്സ് പോലെ നമുക്ക് തോന്നും. ഇടാനൊക്കെ ആയിട്ട് നല്ല കംഫർട്ടൊക്കെയാണ്, ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ പാൻറ്റായാലും അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. അതുപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത്, ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തേക്കാത്ത കാരണമാണ് ഇതിങ്ങനെ ചുക്കി ചുടിഞ്ഞിരിക്കണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഷോളും ആ റോസിൻ്റെ പോലെ തന്നെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടിയും ലൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോള് വന്നിട്ട്, ഇതിൻ്റെ കളർ വന്നിട്ട്. പക്ഷെ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് ഫുള്ള് ലൈനിങ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 850 അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ആ ഒരു റേറ്റിൽ ഇത് അടിപൊളിയാണ്, ഒരു സംശയവും ഇല്ല. കാരണം ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിലാണ് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കണേ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കുറച്ച് വലിയ വലിയ സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുറച്ചുകൂടി, അതായത് സ്ലീവെഞ്ചിൽ മാത്രമാണ് കേട്ടോ കുറച്ച് വലിപ്പം തോന്നിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ ഫുള്ള് ബാക്ക് സൈഡിലില്ല, ഫ്രണ്ടിൽ മാത്രം ഇതുപോലെ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു പാൻറ്റിൻ്റെ അടിഭാഗത്തായിട്ടും ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഈ പാൻറ്റിമേ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ഗ്രീൻ കളറ്, ബ്ലാക്ക്, പിന്നെ ഇത് അങ്ങനെയായിട്ട് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള, ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റും അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോളായാലും നെറ്റാണ് കേട്ടോ ഷോൾ വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് കേട്ടോ. ഇതുമേം ഇതുപോലെ ത്രെഡ് വർക്ക്, വൈറ്റ് കളറിലെ ത്രെഡ് വർക്കൊക്കെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുടെ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ആ ഒരു യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. യെല്ലോ എന്ന് പറയുന്നത് നമുക്ക് ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ലൈനിങ് ഇല്ല, പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. സിൽക്ക് ബ്ലെൻഡ് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയലും വന്നിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു എന്താണ് മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗത്തായിട്ടും നെറ്റും അതുപോലെ
നല്ല ഭംഗിയുള്ള ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഓസിയുടെ ഹൽദിക്ക് അഹാനിട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സ് പോലെ തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. അത് തന്നെയെന്നല്ല പറയുന്നത്, എന്നാലും ഏകദേശം സാമ്യമുണ്ട്. ഞാൻ അവളുടെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തേക്കാം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ് ആയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, വേറെ കളർ എന്ന് പറഞ്ഞാൽ റോസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പാറ്റേണിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ലേസൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും, നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണെന്ന് വെച്ചാൽ മേടിക്കാട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു നെറ്റിൻ്റെ ഷോളാണ് വന്നിട്ടുള്ളത്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ കളറാണ് കൂടുതലായിട്ട് ഒരു അട്രാക്ട് ചെയ്യുന്നത്, എനിക്ക് അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് ഒരു ഷോളിന് വന്നിട്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. ഇതും ഗോർഡൻ ലിസ്റ്റ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, എല്ലാതും അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലൂവിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും ആ ഒരു റോസ് ഫസ്റ്റ് തന്നെ കാണിച്ചില്ലേ, ആ റോസിൻ്റെ കളർ ചേഞ്ച് അല്ല, അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ളൊരു തിക്കായിട്ട് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ലീവ് എൻഡിലായാലും ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത്, റോസിൻ്റെ വന്നിട്ടൊരു റൗണ്ട് നെക്ക് അല്ല, ഇതിൻ്റെ ഒരു വി നെക്കിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ലേസ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തായാലും അത്യാവശ്യം വർക്കൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ വേറെ കളേഴ്സൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ, ഈ ഒരു ഡാർക്ക് ബ്ലൂ മാത്രമാണ് കണ്ടത്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഒരു ദിവാലി സെയിൽ 16-ാം തീയതി തൊട്ട് വരുന്നുണ്ട്, അപ്പം അത്യാവശ്യം ഓഫറിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും, പെട്ടെന്ന് തന്നെ മേടിക്കണം കേട്ടോ. കാരണം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പാൻറ്റിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു പാൻറ്റാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പാൻറ്റാണ്. അതുപോലെ ഇതിൻ്റെ ഷോള് വന്നിട്ട് പ്രിൻ്റഡ് ആണ്, ഷോളിന് നമുക്ക് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഷോളിൻ്റെ അടിഭാഗത്തായിട്ട് അതാ ഇതേപോലെ കെട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കെട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതും ഇഷ്ടമാണെങ്കിൽ മേടിക്കും. ഇതിൻ്റെ വേറെ കളേഴ്സ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെയും ടോപ്പിൽ വന്നിട്ട് ഹാഫ് പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പം ഇത് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ്, എല്ലാതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഒക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.